ഹലോ ഫ്രണ്ട്സ് ഭീഷ്മ പി എസ് സിയിലേക്ക് സ്വാഗതം നമ്മുടെ മുപ്പത്തി ഏഴാമത്തെ ക്ലാസ്സാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിയാണ് അതിൻ്റെ ഒരു ചെറിയ പോർഷൻ കൂടെ നമുക്ക് നോക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വിദേശ നയം ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് നോക്കേണ്ടത് ഇനി കേരളത്തിലെ സർവകലാശാലകളെ പറ്റിയാണ് കേരള സർവകലാശാല സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ആസ്ഥാനം തിരുവനന്തപുരത്താണ് കേരള സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് സ്ഥാപിച്ചത് ആസ്ഥാനം തിരുവനന്തപുരം ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് എന്ന് പറയുന്നത് കേരള സർവകലാശാല എന്ന പേര് മാറ്റിയതായിരുന്നു ആദ്യം ട്രാവൻകൂർ സർവകലാശാല എന്നായിരുന്നു ആ പേര് കേരള സർവകലാശാല എന്ന് മാറ്റിയതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് അതിൻ്റെ ആസ്ഥാനമാണ് തിരുവനന്തപുരം ഇനി കാലിക്കട്ട് സർവകലാശാല അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് സ്ഥാപിതമായത് അതിൻ്റെ ആസ്ഥാനം മലപ്പുറത്തെ തേഞ്ഞിപ്പാലം കാലക്കെട്ട് സർവകലാശാലയുടെ ആസ്ഥാനമാണ് മലപ്പുറത്തെ തേഞ്ഞിപ്പാലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് രൂപീകൃതമായത് ഇനി കുസാറ്റ് കുസാറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് രൂപീകൃതമായത് ആസ്ഥാനം കൊച്ചി കുസാറ്റിൻ്റെ ആസ്ഥാനം കൊച്ചി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് രൂപീകൃതമായത് കേരള കാർഷിക സർവകലാശാല കേരള കാർഷിക സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് രൂപീകൃതമായത് ആ സ്ഥാനം തൃശ്ശൂരിലെ വെള്ളാനിക്കര കേരള കാർഷിക സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ തൃശ്ശൂരിലെ വെള്ളാനിക്കരയാണ് ആ സ്ഥാനം ഇനി എം ജി യൂണിവേഴ്സിറ്റി അഥവാ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ആ സ്ഥാനം കോട്ടയത്തിലെ അതിരമ്പുഴ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കോട്ടയത്തെ അതിരമ്പുഴയാണ് ആസ്ഥാനം അടുത്തത് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ആസ്ഥാനം കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് സ്ഥാപിതമായത് ആസ്ഥാനം കാലടി അടുത്തത് കണ്ണൂർ സർവകലാശാല സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കണ്ണൂരിലെ തവക്കരയിലാണ് ആസ്ഥാനം കണ്ണൂർ സർവകലാശാല സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ആസ്ഥാനം കണ്ണൂരിലെ തവക്കര അടുത്തത് കേന്ദ്ര സർവകലാശാല സ്ഥാപിതമായത് രണ്ടായിരത്തി ഒൻപത് അതിൻ്റെ ആസ്ഥാനം കാസർഗോഡ് കേന്ദ്ര സർവകലാശാല സ്ഥാപിതമായത് രണ്ടായിരത്തി ഒൻപത് ആസ്ഥാനം കാസർഗോഡ് കേരള ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് സ്ഥാപിതമായത് രണ്ടായിരത്തി പത്ത് ആസ്ഥാനം പനങ്ങാട് കേരള ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിൻ്റെ ആസ്ഥാനം പനങ്ങാട് സ്ഥാപിതമായത് രണ്ടായിരത്തി പത്ത് കേരള ആരോഗ്യ സർവകലാശാല സ്ഥാപിതമായത് രണ്ടായിരത്തി പത്ത് ആസ്ഥാനം തൃശ്ശൂർ കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനമാണ് തൃശ്ശൂർ അത് സ്ഥാപിതമായത് രണ്ടായിരത്തി പത്ത് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സ്ഥാപിതമായത് രണ്ടായിരത്തി പത്തിൽ പൂക്കോട് വയനാട്ടിലാണ് ആസ്ഥാനം കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സ്ഥാപിതമായത് രണ്ടായിരത്തി പത്ത് വയനാട്ടിലെ പൂക്കോടാണ് ആസ്ഥാനം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല സ്ഥാപിതമായത് രണ്ടായിരത്തി പന്ത്രണ്ട് ആസ്ഥാനം മലപ്പുറത്തെ തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല സ്ഥാപിതമായ വർഷമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ആസ്ഥാനം മലപ്പുറം തിരൂർ അടുത്ത് നോക്കേണ്ടത് കേരള സംസ്ഥാന സാക്ഷരതാ മിഷനെ പറ്റിയാണ് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ ആസ്ഥാനമാണ് തിരുവനന്തപുരം കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ മുഖപത്രമാണ് അക്ഷര കൈരളി കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ മുഖപത്രമാണ് അക്ഷര കൈരളി അടുത്തത് നോക്കേണ്ടത് അക്ഷയ പ്രൊജക്റ്റിനെ പറ്റിയാണ് അക്ഷയ പ്രൊജക്റ്റ് ആരംഭിച്ചത് രണ്ടായിരത്തി രണ്ട് അക്ഷയ പ്രൊജക്റ്റ് ആരംഭിച്ചത് രണ്ടായിരത്തി രണ്ട് അക്ഷയ പ്രൊജക്റ്റ് ഉദ്ഘാടനം ചെയ്തത് എ പി ജെ അബ്ദുൾ കലാം അക്ഷയ പ്രൊജക്റ്റ് ഉദ്ഘാടനം ചെയ്തത് എ പി ജെ അബ്ദുൾ കലാം അക്ഷയ പ്രൊജക്റ്റ് ആദ്യമായി നടപ്പിലാക്കിയ ജില്ലയാണ് മലപ്പുറം അക്ഷയ പ്രൊജക്റ്റ് ആദ്യമായി നടപ്പിലാക്കിയ ജില്ലയാണ് മലപ്പുറം അക്ഷയ പ്രൊജക്ടിൻ്റെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടി അക്ഷയ പ്രൊജക്ടിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് മമ്മൂട്ടി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആസ്ഥാനമാണ് തൃശ്ശൂർ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആസ്ഥാനമാണ് തൃശ്ശൂർ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആപ്തവാക്യമാണ് ശാസ്ത്രം സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആപ്തവാക്യമാണ് ശാസ്ത്രം സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടി കേരളത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൻ്റെ സ്ഥിരം ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് വിതുരയിലാണ് കേരളത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൻ്റെ സ്ഥിരം ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് വിതുര അപ്പം ഇത്രയുമാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി എന്ന ടോപ്പിക്ക് നമുക്കടുത്ത ടോപ്പിക്ക് നോക്കാനുള്ളത് വിദേശ നയം എന്നൊരു ടോപ്പിക്കാണ് ഇതൊരു ചെറിയ ടോപ്പിക്കാണ് അധികം പഠിക്കാനൊന്നുമില്ല അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്ന് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത് ഇത് ആര് പറഞ്ഞതെന്നാണ് ചോദ്യം അത് ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസംഗത്തിൽ നിന്നുള്ള ഒരു വേഡിങ്സാണ് അതായത് ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്നാണ് ലോക രാജ്യങ്ങളോട് ഉണർത്താനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പ്രസംഗത്തിൽ നിന്നുള്ള വേഡിങ്സ് ആണ് ഇത് അടുത്തത് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു അടുത്ത നമുക്ക് നോക്കേണ്ടത് ചേരിചേരാ പ്രസ്ഥാനം അഥവാ നാം നോൺ അലയൻഡ് മൂവ്മെൻ്റ് ചേരിചേരാ പ്രസ്ഥാനം നോൺ അലയൻഡ് മൂവ്മെൻ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ശീതസമരത്തിൻ്റെ ഭാഗമായ അമേരിക്കൻ ചേരിയിലും യു എസ് എസ് ആർ ചേരിയിലും ഉൾപ്പെടാതെ സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ച രാജ്യങ്ങളുടെ സംഘടനയാണ് ചേരിചേരാ പ്രസ്ഥാനം ശീതസമരത്തിൻ്റെ ഭാഗമായ അമേരിക്കൻ ചേരിയിലും യു എസ് എസ് ആർ ചേരിയിലും ഉൾപ്പെടാതെ സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ച രാജ്യങ്ങളുടെ സംഘടനയാണ് ചേരുചേരാ പ്രസ്ഥാനം ചേരുചേരാ പ്രസ്ഥാനത്തിൻ്റെ ശില്പിയാണ് നെഹ്റു ചേരുചേരാ പ്രസ്ഥാനത്തിൻ്റെ ശില്പിയാണ് നെഹ്റു ചേരുചേരാ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലെ ബന്ദൂങ് സമ്മേളനം ചേരുചേരാ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലെ ബന്ദൂങ് സമ്മേളനം ചേരി ചേരാ നയം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് വി കെ കൃഷ്ണമേനോനാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ യു എൻ പ്രസംഗത്തിൽ വെച്ചാണ് ഈ ആശയം മുന്നോട്ട് വച്ചത് ചേരാ നയം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് വി കെ കൃഷ്ണമേനോനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ യു എൻ പ്രസംഗത്തിൽ വെച്ചായിരുന്നു ഈ ആശയം മുന്നോട്ട് വെച്ചത് ചേരാ പ്രസ്ഥാനം നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ചേരിചേര പ്രസ്ഥാനം നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ബെൽഗ്രേഡിൽ വെച്ചായിരുന്നു ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ബെൽഗ്രേഡിൽ വെച്ചായിരുന്നു ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഇരുപത്തഞ്ച് രാജ്യങ്ങളാണ് ചേരുചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഇരുപത്തഞ്ച് രാജ്യങ്ങളാണ് ചേരുചേരാ പ്രസ്ഥാനം എന്ന സംഘടനയുടെ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു ചേരുചേരാ പ്രസ്ഥാനം എന്ന സംഘടനയുടെ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു പഞ്ചശീല തത്വങ്ങളിൽ അധിഷ്ഠിതമായ സംഘടനയാണ് ചേരുചേരാ പ്രസ്ഥാനം പഞ്ചശീല തത്വങ്ങളിൽ അധിഷ്ഠിതമായ സംഘടനയാണ് ചേരിചേര പ്രസ്ഥാനം ചേരിചേര സമ്മേളനം നടക്കുന്നത് എത്ര വർഷത്തിൽ ഒരിക്കലാണ് മൂന്ന് വർഷത്തിൽ ഒരിക്കലാണ് ചേരിചേര സമ്മേളനം നടക്കുന്നത് എത്ര വർഷത്തിൽ ഒരിക്കലാണ് മൂന്ന് വർഷത്തിൽ ഒരിക്കൽ ചേരിചേര പ്രസ്ഥാനത്തിൽ അംഗമായ യൂറോപ്യൻ രാജ്യങ്ങളാണ് ബലാറസ് അസർബൈജാൻ ചേരിചേര പ്രസ്ഥാനത്തിൽ അംഗമായ യൂറോപ്യൻ രാജ്യങ്ങളാണ് ബലാറസ് അസർബൈജാൻ ചേരിചേര സംഘടനയുടെ ആദ്യ സെക്രട്ടറി ജനറലാണ് ജോസിഫ് ബാസ്ട്രിറ്റോ യൂഗോസ്ലേവിയക്കാരനാണ് അദ്ദേഹം ചേരിചേര സംഘടനയുടെ ആദ്യ സെക്രട്ടറി ജനറലാണ് ജോസിഫ് ബാസ്ട്രിറ്റോ യൂഗോസ്ലേവിയക്കാരനാണ് അദ്ദേഹം ചേരിചേര പ്രസ്ഥാനത്തിൽ നിലവിലെ അംഗങ്ങളാണ് നൂറ്റി ഇരുപത് ചേരിചേരാ പ്രസ്ഥാനത്തിൽ നിലവിലെ അംഗങ്ങളാണ് നൂറ്റി ഇരുപത് ചേരിചേരാ പ്രസ്ഥാനത്തിൽ അവസാനം അംഗമായ രാജ്യങ്ങളാണ് അസർബൈജാനും ഫിജി ചേരിചേര പ്രസ്ഥാനങ്ങളിൽ അവസാനം അംഗമായ രാജ്യങ്ങളാണ് അസർബൈജാനും ഫിജിയും ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ അനുബന്ധ കമ്മിറ്റിയാണ് ആഫ്രിക്ക ഫണ്ട് ആഫ്രിക്ക ഫണ്ടിൻ്റെ ഫുൾ ഫോമാണ് ആക്ഷൻ ഫോർ റെസിസ്റ്റിംഗ് ഇൻവേഷൻ കൊളോണിയലിസം ആൻഡ് അപ്പർതിയ ആഫ്രിക്ക ഫണ്ട് കമ്മിറ്റിയുടെ ആദ്യ ചെയർമാനാണ് രാജീവ് ഗാന്ധി ആഫ്രിക്ക ഫണ്ട് കമ്മിറ്റിയുടെ ആദ്യ ചെയർമാനാണ് രാജീവ് ഗാന്ധി ചേരിചേര പ്രസ്ഥാനത്തിന് ഒരു സ്ഥിരം ആസ്ഥാനമില്ല ഇനി നമുക്ക് നോക്കേണ്ടത് പഞ്ചശീല തത്വങ്ങളെപ്പറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട ഒരു കരാറാണ് പഞ്ചശീല തത്വങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ചത് നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗ എൻ ലായിയുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗ എൻ ലായിയുമാണ് പഞ്ചശീല തത്വങ്ങളിലെ നിർദ്ദേശങ്ങളാണ് രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക പരസ്പരം ആക്രമിക്കാതിരിക്കുക ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക സമത്വവും പരസ്പര സഹായവും പുലർത്തുക സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക ഇതാണ് പഞ്ചശീല തത്വങ്ങളിലെ നിർദ്ദേശങ്ങൾ ഒന്നുകൂടി പറയാം രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക പരസ്പരം അക്രമിക്കാതിരിക്കുക ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക സമത്വവും പരസ്പര സഹായവും പുലർത്തുക സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക അപ്പം ഇത്രയുമാണ് വിദേശ നയം എന്നൊരു ടോപ്പിക്ക് ഇനി നമുക്ക് നോക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിന് ശേഷമുള്ള രാഷ്ട്രീയ ചരിത്രം എന്ന ടോപ്പിക്കാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിൽ നോക്കേണ്ടത് തിരഞ്ഞെടുപ്പും ജനാധിപത്യവും എന്ന വിഷയമാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടറാണ് ശ്യാം സരൺ നേഗി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടറാണ് ശ്യാം സരൺ നേഗി ശ്യാം സരൺ നേഗി ആദ്യ വോട്ട് രേഖപ്പെടുത്തിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തഞ്ച് ശ്യാം സരൺ നേി ആദ്യ വോട്ട് രേഖപ്പെടുത്തിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തഞ്ച് ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പ്രചരണ അംബാസിഡറാണ് ശ്യാം സരൺ നേഗി രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പ്രചരണ അംബാസിഡറാണ് ശ്യാം സരൺ നേഗി സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ആവേശമായിരുന്നു അന്നെല്ലാം ഞങ്ങൾക്ക് അതിരില്ലാതെ ആനന്ദവും അഭിമാനവുമായിരുന്നു വോട്ട് ചെയ്തിറങ്ങിയപ്പോൾ വോട്ട് ചെയ്യാതിരിക്കരുത് രാജ്യത്തോട് നമുക്ക് നിർവഹിക്കാനുള്ള കർത്തവ്യമാണിത് എന്ന് പറഞ്ഞത് ശ്യാം സരൻ നേഗിയാണ് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ആവേശമായിരുന്നു അന്നല്ല ഞങ്ങൾക്ക് അതിരില്ലാതെ ആനന്ദവും അഭിമാനവുമായിരുന്നു വോട്ട് ചെയ്തിറങ്ങിയപ്പോൾ വോട്ട് ചെയ്യാതിരിക്കരുത് രാജ്യത്തോട് നമുക്ക് നിർവഹിക്കാനുള്ള കർത്തവ്യമാണിത് എന്ന് പറഞ്ഞത് ശ്യാം സരൺ നേ ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തഞ്ച് ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തഞ്ച് ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ഒക്ടോബർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ നടന്നിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് ഒക്ടോബർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഫെബ്രുവരി വരെയായിരുന്നു ഇന്ത്യയിലെ മിക്കവാറും പ്രദേശങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ജനുവരി മാസത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നിരുന്നത് ഇന്ത്യയിലെ മിക്കവാറും പ്രദേശങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ജനുവരി മാസത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നിരുന്നത് ഇതുമൂലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ തിരഞ്ഞെടുപ്പെന്നാണ് പ്രഥമ തിരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കുന്നത് ഇതുമൂലമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ തിരഞ്ഞെടുപ്പെന്നാണ് പ്രഥമ തിരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ പൊതു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ലഭിച്ച ലോക്സഭാ സീറ്റുകളുടെ എണ്ണമാണ് മുന്നൂറ്റി അറുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ച ലോക്സഭാ സീറ്റുകളുടെ എണ്ണമാണ് മുന്നൂറ്റി അറുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പതിനാറ് സീറ്റാണ് അവർക്ക് ലഭിച്ചത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ വോട്ടെടുപ്പ് നടന്ന മണ്ഡലമാണ് ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്ക് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ വോട്ടെടുപ്പ് നടന്ന മണ്ഡലമാണ് ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്ക് ഇനി നമുക്ക് ഇന്ത്യയിലെ ആദ്യ മന്ത്രിസഭയെ പറ്റിയാണ് നോക്കേണ്ടത് നമുക്ക് പദവികളാണ് നോക്കേണ്ടത് ഇതിനകത്ത് അതിലെ ഫസ്റ്റ് മന്ത്രിസഭയിൽ പ്രധാനമന്ത്രിയും വിദേശകാര്യവും വഹിച്ചിരുന്നത് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി പദവിയും വിദേശകാര്യവും വഹിച്ചിരുന്നത് ജവഹർലാൽ നെഹ്റു ഉപപ്രധാനമന്ത്രി ആഭ്യന്തരം എന്നിവ വഹിച്ചിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഉപപ്രധാനമന്ത്രി ആഭ്യന്തരം എന്നിവ വഹിച്ചിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് പ്രതിരോധം കൈകാര്യം ചെയ്തിരുന്നത് സർദാർ ബൽദേവ് സിംഗ് ആണ് പ്രതിരോധം കൈകാര്യം ചെയ്തിരുന്നത് സർദാർ ബൽദേവ് സിംഗ് ധനകാര്യം ആർ കെ ഷൺമുഖം ചെട്ടി ധനകാര്യം ആർ കെ ഷൺമുഖം ചെട്ടി നിയമം കൈകാര്യം ചെയ്തിരുന്നത് ഡോക്ടർ ബി ആർ അംബേക്കർ നിയമം കൈകാര്യം ചെയ്തിരുന്നത് ഡോക്ടർ ബി ആർ അംബേക്കർ റെയിൽവേയും ഗതാഗതവും കൈകാര്യം ചെയ്തിരുന്നത് ജോൺ മത്തായി റെയിൽവേയും ഗതാഗതവും കൈകാര്യം ചെയ്തിരുന്നത് ജോൺ മത്തായി വ്യവസായം വഹിച്ചിരുന്നത് ശ്യാമപ്രസാദ് മുഖർജി വ്യവസായം വഹിച്ചിരുന്നത് ശ്യാമപ്രസാദ് മുഖർജി പൊതുമരാമത്ത് ഖനി ഊർജം എന്നിവ കൈകാര്യം ചെയ്തത് എൻ വി ഗാഡ്ഗിലാണ് പൊതുമരാമത്ത് ഖനി ഊർജം എന്നിവ കൈകാര്യം ചെയ്തത് എൻ വി ഗാഡ്ഗിൽ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തത് മൗലാന അബുൽ കലാം ആസാദ് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തിരുന്നത് മൗലാന അബുൽ കലാം ആസാദ് ആരോഗ്യത്തിൽ രാജ്കുമാരി അമൃത് ആയിരുന്നു ആരോഗ്യം അരാജ്കുമാരി അമൃത് കോറും കൃഷി ഭക്ഷ്യവകുപ്പ് എന്നിവ കൈകാര്യം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കൃഷി ഭക്ഷ്യവകുപ്പ് എന്നിവ കൈകാര്യം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കമ്മ്യൂണിക്കേഷൻ കൈകാര്യം ചെയ്തത് ആർ എ കിദായ് കമ്മ്യൂണിക്കേഷൻ കൈകാര്യം ചെയ്തത് ആർ എ കിദായ് തൊഴിൽ കൈകാര്യം ചെയ്തത് ജഗജീവൻ റാം തൊഴിൽ കൈകാര്യം ചെയ്തിരുന്നത് ജഗജീവൻ റാം വാണിജ്യം കൈകാര്യം ചെയ്തിരുന്നത് സി എച്ച് ബാബ വാണിജ്യം കൈകാര്യം ചെയ്തിരുന്നത് സി എച്ച് ബാബ സ്വതന്ത്ര ചുമതല ഉണ്ടായിരുന്നത് എൻ ഗോപാലസ്വാമി അയ്യങ്കാറിനാണ് സ്വതന്ത്ര ചുമതല ഉണ്ടായിരുന്നത് എൻ ഗോപാലസ്വാമി അയ്യങ്കാറാണ് അപ്പം ഇത്രയുമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിന് ശേഷമുള്ള രാഷ്ട്രീയ ചരിത്രത്തെ പറ്റി നോക്കേണ്ടത് അപ്പം നമ്മുടെ ഇന്ത്യ എന്നുള്ളൊരു ടോപ്പിക്ക് ഇതോടെ കവറായിരിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് ലോകം എന്നുള്ളൊരു ടോപ്പിക്കാണ് അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക് യു